ഹലോ, നമസ്കാരം. റോസസ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. നല്ല ഒരു തണുത്ത ഇളം കാറ്റുണ്ട്. അപ്പോൾ ഈ ഒരു സീനറിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലില്ല. എങ്കിൽ പോലും എനിക്ക് ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം കേട്ടോ. അപ്പം മുഴുവനായിട്ട് കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പം മുഴുവനായിട്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഇതാ വരുന്നത് ഞാൻ തന്നെയാണ്, നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ നമ്മുടെ വീടിനടുത്ത്. അപ്പോൾ ഒരുപാട് റൈഡുകളല്ല, കുട്ടികൾക്ക് റൈഡുകളൊക്കെ ഉള്ള പാർക്കൊന്നുമല്ല, വളരെ ചെറിയൊരു പാർക്കാണ്. പക്ഷെ നമുക്കൊന്ന് ഒരു നല്ലൊരു എയർ കിട്ടാനും നല്ലൊരു റിഫ്രഷിങ് എയറായിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാനും ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. എന്നാലും നമ്മൾ അധികം ഒന്നും ഇവിടെ വന്നിട്ടൊന്നുമില്ല, അധികം ഇങ്ങനെ റൈഡ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ വീടിനകത്ത് തന്നെ ഇരിക്കുമല്ലോ, അപ്പോൾ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് വന്നതാണ്. ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഇവിടെ രാവിലെയൊക്കെ വാക്കിങ്ങിന് വേണ്ടിയിട്ടും ജോഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇച്ചാൻ ട്രൈ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അപ്പം ഞാനും ഒന്ന് കയറി നിന്ന് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു എക്സസൈസ് പോലെ തോന്നി, അടിപൊളിയായിരുന്നു കേട്ടോ. മാണ്ടേ മാണ്ടേ ഈ കളി മാണ്ടേ, ഇതിവിടെ ശരിയാവൂല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് ബോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മാത്തുവിന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്തുവും ഞാനും കൂടെ ബോള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇച്ചാനും കൂടെ കളിക്കുന്നുണ്ട് ഇടയിൽ, പക്ഷേ ഇച്ചാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടെ കളിച്ചായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെയൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇച്ചാന് കളിക്കാനായിട്ടുള്ള ആവേശത്തിൽ മതി മതി വീഡിയോ എടുത്തത് മതി, കാര്യം വേറെ ആരും വീഡിയോ എടുക്കാനില്ലല്ലോ. അപ്പോൾ ഇച്ചാരും കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ അപ്പം ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ സാധാരണ ബോളാണ് കേട്ടോ, വെയിറ്റുള്ള ബോളൊന്നുമല്ല. അപ്പം അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. അപ്പം അതുപോലെ കുട്ടികളൊക്കെ ബോൾസൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ വലിയ പാർക്കിലൊക്കെ എപ്പോഴും പോയി പൈസ മുടക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എൻജോയ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്ക് പോയി ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പൈസ മുടക്കില്ല, നമുക്ക് നമ്മളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മുടെ മക്കളെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ അടുത്ത് കടകളൊന്നും ഇല്ല, പിന്നെ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കാണെങ്കിലും എന്തെങ്കിലും സ്നാക്സൊക്കെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ വന്ന് ഒന്ന് കളിച്ച് ഒന്ന് ചില്ലായിക്കതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് പിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വീടിനടുത്തും ഇങ്ങനെയുള്ള പാർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ മക്കളായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കുറച്ച് നേരം ചിലവിടുന്നത് വളരെ നന്നായിരിക്കും, നമ്മുടെ മനസ്സിന് ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. ഇവിടെ ഏതിലൊക്കെയോ തത്തിപ്പിടിഞ്ഞ് ഇച്ചായം കയറുന്നുണ്ട്. ഇച്ചാനും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അങ്ങനെ കയറിയപ്പോൾ. മാത്തൂന് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി പപ്പ ഇങ്ങനെയൊക്കെ കയറുന്ന കണ്ടിട്ടേ. അപ്പോൾ അതേപോലെ ഇച്ചാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് മാത്തു സ്ലൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പാർക്കിൽ കാണുന്ന സ്ലൈഡ് പോലെയല്ല ഇത്. സാധാരണ കയറുമ്പോൾ സ്റ്റെപ്സ് അല്ല ഉണ്ടാവുക, ഇത് അങ്ങനെയല്ലായിരുന്നു, റോപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൊച്ചുങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എക്സസൈസും കൂടി ആവും. ഇതിലൊക്കെ പിടിച്ച് കയറാനായിട്ടുള്ള ഒരു ഭയവും മാറും. ആദ്യം മാത്തുവിന് കയറിയപ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് തവണ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അത് നല്ല എക്സ്പീരിയൻസ്ഡായി.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ ഫുഡൊന്നും വാങ്ങിക്കാനായിട്ടുള്ള ഷോപ്സൊന്നും നമുക്ക് തൊട്ടടുത്തില്ല. എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നിട്ട് തന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. അതെയോ, മാത്തു പപ്പ ഉണ്ടാക്കാം കേട്ടോ. ഗുലാബ് ജാമുൻ, ഇഷ്ടമാണ് ഗുലാബ് ജാമുൻ ഉണ്ണിയപ്പം. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അരിപ്പൊടി അടിച്ചിട്ടാണ് ഉണ്ടാക്കിയെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്തൊരു പൂച്ച വന്നപ്പോഴത്തേക്ക് ആ പൂച്ചയ്ക്കും കുറച്ച് കൊടുത്ത്. അപ്പം നമ്മളുടെ സ്നാക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുള്ള സമയമായി കണ്ടോ. സൂര്യൻ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ഒരു ഈവനിങ് വ്ളോഗും പുറത്തുള്ള ഒരു ചില്ലൗട്ടും ഒക്കെ. അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ക്യാപ്ഷൻ. നമ്മൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ചിലവ് കുറച്ച് ജീവിക്കാനൊക്കെയായിട്ട് നമുക്ക് പറ്റുമല്ലേ. പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാനായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് പല മനുഷ്യരും ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ പൈസ തികയാതെ വരുന്നതും നമുക്ക് അതനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതും. അത് എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ലേഡീസിനോടാണ്. അപ്പം മറ്റുള്ള ആണുങ്ങളെക്കാളും ഉപരി നമ്മൾ സ്ത്രീകൾക്കാണ് പലതും കാണുമ്പോഴത്തേക്ക് നമുക്ക് അതേപോലെ വേണം, ഇതേപോലെ വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അതെന്തോ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്, മോസ്റ്റ്ലി ലേഡീസിനാണ് അതുള്ളത്. അപ്പം ചിന്തിക്കുക നമ്മളുടെ ജീവിത രീതികൾ എങ്ങനെയാണ്, നമ്മുടെ ജീവിത ചെലവുകൾ എങ്ങനെയാണ്, വരവ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം സൂപ്പറാവും. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.